അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 21 ദിവസത്തെ കാലയളവ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലയളവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാലയളവിൽ നമുക്ക് ലോൺ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ലോൺ തരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷനിൽ ഏത് ആപ്ലിക്കേഷനിലാണ് നമുക്ക് കൂടുതലായിട്ട് ലോൺ തരുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MA Credit ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു MA Credit എന്ന് പറഞ്ഞാൽ MA ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കാന്നുണ്ടെങ്കിൽ അതായത് വലിയ എമൗണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ. MA Credit എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു വ്ലോഗ് ചാനൽ കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വ്ലോഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മുന്നോട്ട് മാക്സിമം സപ്പോർട്ടും കൂടെ ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് അതിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു MA Credit എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ലോൺ ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആധാർ കാർഡ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ സംഭവം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാങ്ക് വഴി നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ മന്ത്ലി അല്ലെങ്കിൽ 3 മാസമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ അധികം ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊന്നും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടുന്ന എമൗണ്ടും കുറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ICC Bank ഉണ്ട്, അതുപോലെ തന്നെ പേറ്റിഎം പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ICC Bank ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കത് സാങ്ഷനായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു 3 മാസത്തിനിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 200,000 അപ്ലൈ ചെയ്തപ്പോൾ 200,000 രൂപ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിച്ചു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്ത പ്രൂഫ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിനകത്ത് കുറേയധികം വെരിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ മെയിനായിട്ട് അവർ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ലോൺ കൊടുക്കുന്നില്ല, അവർ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അവർ ലോണ് കൊടുക്കുന്നത്. അപ്പം സാലറി എത്രയാണ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പം പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാൻ കാർഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാൻ കാർഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ലോൺ അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസാന ഘട്ടത്തിലും നിൽക്കുന്നതിൻ്റെ ആ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുമാത്രമല്ല, ഈ ഒരു ലോൺ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എവിടുത്താൻ മറക്കരുത്. ഞാൻ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ലോൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലോണിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് up to 2 lakhs വരെ ലോണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മളുടെ പേര് മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ സാലറി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് പാൻ കാർഡ് നിർബന്ധമാണ്, അത് നിങ്ങൾ പ്രത്യേകം ഇതാക്കി വെക്കുക. കാരണം ഓൺലൈനായിട്ട് ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ടിക്കറ്റ് ആയിട്ട് സംഭവം കൂടി ഉണ്ട്, അപ്പോൾ അത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത പേജിലോട്ടായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറേയധികം ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെ താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് കാണാം, അത് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് എൻ്റെ ഡെമോ അക്കൗണ്ട് അല്ല, ഇതെൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. നിങ്ങൾ നേരത്തെ കണ്ടത് എൻ്റെ ഡെമോ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും.
ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ക്രെഡിറ്റ് സ്കോർ നോക്കി തന്നെ കാണാം. ഇതേപോലെ നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുക. അത് പല എമൗണ്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഫോം, അതായത് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അവസാന ഘട്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ 3-4 മാസമായിട്ട് ചെയ്ത ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൂടെ വെരിഫൈ ചെയ്തിട്ടാണ് അവർ ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് തരിക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെ താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. We'll be right back.